ഐശ്വര്യവും മലയാളി രണ്ട് അക്ഷരങ്ങളിൽ ഒതുക്കിയിട്ടുണ്ട്. അതാണ് ഓണം. സമസ്ത സുന്ദരമായ ഒരു ലോകത്തെക്കുറിച്ചുള്ള മനോഹരമായ സങ്കല്പം. പ്രശസ്ത കവി മുരുകൻ കാട്ടാക്കട ചൊല്ലിയതുപോലെ ഓർമ്മയ്ക്ക് പേരാണ് ഓണം. എത്രയേറെ കാലാന്തരങ്ങൾ പിന്നിട്ടാലും മലയാളിക്ക് ഓണം ആഘോഷിക്കാതിരിക്കാനാവില്ല. With the increase in the number of COVID-19 cases, a sense of panic has triggered amongst us. The pandemic situation has taken away the festive mood that usually gets generated in social gatherings with our friends, family and relatives. But then, we need to boost our spirits, reminding ourselves that maintaining social distancing is for our own good and safety. This Onam, let us be contented to keep the celebrations confined to our family members. With technology playing an important role in our lives now, we have come up with an idea of celebrating Onam with our second family, that is, with the teachers and students of our own Vidyalaya. So, I, on behalf of all the students, welcome you all to the virtual Onam celebrations of Kendriya Vidyalaya, CRPF, Perimur. Now, to commence with, I invite Dia Elizabeth of Class 11 to express our gratitude to the Almighty through her graceful prayer dance. ശിവനാമം ശ്രീ പാർവതീശ്വരനാമം ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം ശുഭദം ശിവചരിതം പാപഹരം നന്ദി മൃദംഗ നിനാദതരംഗിത കൈലാസേശ്വരനാമം ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം സഫലമീ ജീവിതം പ്രേമപൂർണം പാർവതീലോലതീ കരുണയാലേ സഫലമീ ജീവിതം പ്രേമപൂർണം പാർവതീലോലതീ കരുണയാലേ തിരുജടയ്ക്കുള്ളിലകി ഉണരുന്നു ലോകധാത്രിയാം ശിവഗംഗ ുണർത്തുന്നു സ്വരമുയർത്തുന്നു തുടിക്കുമുഷത്തിൽ നഭസിൽ ഉയർന്നു മൃഗമത തിലകിത സുരജനമഖിലം ശിവദമൃത നടന ധിരനതിൽ ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം നമ്മുടെ കൊച്ചു കേരളത്തിൽ ജാതിമത ഭേദമന്യേ അങ്ങോളം ഇങ്ങോളം ആഘോഷിച്ചു വരുന്ന നാം മലയാളികളുടെ ദേശീയോത്സവമാണ് ഓണം.
പാടവരമ്പുകളിൽ നമ്മെ നോക്കി കണ്ണു ചുമന്ന കാക്കപ്പൂവുകളും നീലാകാശത്ത് വട്ടമിട്ട് താറിക്കളിക്കുന്ന തുമ്പികളുമെല്ലാം ഓണക്കാലത്തെ അദ്വിതീയമാക്കുന്നു. Now, I would like to call upon our principal sir, the sculptor of human character, a seasoned scholar, the navigator of the flagship of knowledge, Mr. K.P. Sudhakaran sir, to address us on this auspicious occasion. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹാപ്പി ഓണം ടു ഓൾ. ഓണം ഇസ് എ സെലിബ്രേഷൻ വിച്ച് വെൽക്കംസ് ദ ഗ്രേറ്റ് കിങ് മഹാബലി ടു ഹിസ് മദർ ലാൻഡ് കേരള, ദ ഗോഡ്സ് ഓൺ കൺട്രി. ആൻഡ് ദിസ് ടൈം ദ സെലിബ്രേഷൻ ഹാസ് ലോട്ട് ഓഫ് ഡിഫറൻസസ് ഫ്രം ദ യൂഷ്വൽ സെനാരിയോ ഡ്യൂ ടു ദ കോവിഡ് പാൻഡമിക്. വി ആർ ഗിവിംഗ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് ടു ദ സേഫ്റ്റി ഡ്യൂരിങ് ദ സെലിബ്രേഷൻ ആൻഡ് ഹെൻസ് KVCRPF Perigon is conducting the Onam celebrations in a virtual platform and making the festive mood among our stakeholders. So let us celebrate this Onam with a lot of concern about the safety, and let us also keep up the spirit of this Onam, and let us also make our own efforts to make the major theme of equality among every citizen, and let us also wish that this Onam brings a lot of happiness and prosperity to one and all in our fraternity. So once again, I wish a very, very happy and prosperous Onam to all. Thank you. Onam ennathu ഓരോ മലയാളിയുടെയും ജീവിത ശൈലി തന്നെയാണ്. പൊന്നിൻ ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണം നാളിൽ വലിയ പ്രാധാന്യത്തോടെ നടത്തിവരികയും അത് ചതയം നാൾ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. മാവേലി തമ്പ്രാനെ വരവേൽക്കാനായി കേരളീയർ നടത്തുന്ന തയ്യാറെടുപ്പുകളും ആഘോഷങ്ങളും കണ്ണഞ്ചിപ്പിക്കുന്നവയാണ്. ആചാരങ്ങളുടെ അർത്ഥം എന്തു തന്നെ ആയാലും അവ മാനവികതയ്ക്ക് ഒരു പുത്തൻ പ്രതീക്ഷയായി പരിണമിക്കുന്ന ഒരു അസുലഭ കാലഘട്ടമാണ് മലയാളികൾക്ക് ഓണം. Songs always add charm and vibrance to any celebration. So now to make our Onam celebration an energetic one, here comes Arunima of class 8 with her melodious Onapattu. Mandara poo nenum konde
രാജാവായിരുന്നുവെങ്കിലും തന്റെ സത്യസന്ധതയാലും നീതിബോധത്താലും ജനഹൃദയങ്ങളിൽ അവിസ്മരണീയമായ സ്ഥാനം സൃഷ്ടിച്ച ഒരു ഭരണാധികാരിയായിരുന്നു ബാവലി തമ്പുരാൻ. തന്റെ പാത പിന്തുടർന്ന് നമ്മുടെ നാടിനെ പഴയകാല സമൃദ്ധിയിലും ഐശ്വര്യത്തിലും പ്രശോഭിപ്പിക്കണമെന്നതാണ് അദ്ദേഹത്തിന്റെ സന്ദേശം. ഈ അവസരത്തിൽ ഓണത്തെ പറ്റി നമ്മോട് രണ്ടു വാക്ക് സംസാരിക്കുവാനായി നന്ദരാജനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാളിനും അധ്യാപകർക്കും മറ്റെന്തെല്ലാ പ്രിയപ്പെട്ട കൂട്ടർക്കും നമസ്കാരം. ഞാനിവിടെ ഇന്ന് ഓണത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നാണ് ഓണം. ഇത് വിളവെടുപ്പിന്റെ ഉത്സവം കൂടിയാണ്. മഹാബലി ചക്രവർത്തിയെ സ്വാഗതം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ഓണം പ്രധാനമായും ആഘോഷിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ മലയാള കലണ്ടർ പിന്തുടരുന്നു. കൊല്ലവർഷം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മലയാള കലണ്ടറിലെ ആദ്യ മാസമായ ചിങ്ങത്തിൽ ഓണം ആഘോഷിക്കുന്നു. അതായത് ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഓണം യഥാക്രമം ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ആഘോഷിക്കുന്നു. ആദ്യ ദിനത്തെ അത്തമെന്നും 10-ാം ദിവസത്തെ തിരുവോണമെന്നും പറയുന്നു. മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ഈ രണ്ടു ദിവസവും ഓണത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓണവുമായി ബന്ധപ്പെട്ട് പല ഐതിഹ്യങ്ങൾ നിലവിലുണ്ടെങ്കിലും മഹാബലിയുമായി ബന്ധമുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. അസുര ചക്രവർത്തിയായിരുന്ന മഹാബലി കേരളം ദർശനിപ്പോൾ ഇവിടെ സുവർണകാലമായിരുന്നു. സദ്ഗുണങ്ങളും ദാനശീലവും മഹാബലിയെ പ്രസിദ്ധനും ബഹുമാനനുമാക്കി. ഇത് പരീക്ഷിക്കാനായി വാമനവേഷം കൊണ്ട് മഹാവിഷ്ണു മഹാബലിയുടെ അടുത്തെത്തി 3-അടി മണ്ണ് ഭിക്ഷയായി ആവശ്യപ്പെട്ടു. മഹാബലി വാമനന് അനുവാദം നൽകുകയും ആകാശം മുട്ടയെ വളർന്ന വാമനൻ തന്റെ കാൽപാദം കൊണ്ട് ആദ്യത്തെ 2 അടിക്ക് തന്നെ ഭൂമിയും സ്വർഗവും പാതാളും അളന്നെടുത്തു. 3-ാമത്തെ അടിക്കായി സ്ഥലമില്ലാതെ വന്നപ്പോൾ മഹാബലി തന്റെ ശിരസ് കാണിച്ചു കൊടുക്കുകയും വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുകയും ചെയ്തു. എന്നാൽ ആണ്ടിലൊരിക്കൽ, അതായത് ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ തന്റെ പ്രജകളെ സന്ദർശിക്കുന്നതിന് അനുവാദം നൽകി. അങ്ങനെ ഓരോ വർഷവും മഹാബലി തന്റെ പ്രജകളെ അദൃശ്യനായി സന്ദർശിക്കാൻ വരുന്നു എന്നാണ് ജനങ്ങൾക്കിടയിൽ ഉള്ള വിശ്വാസം. ഈ ദിനമാണ് നാം തിരുവോണമായി ആഘോഷിക്കുന്നത്. ഓണക്കാലത്ത് നാം പല വിനോദങ്ങളിൽ ഏർപ്പെടാറുണ്ട്. പൂക്കളം, പുലിക്കളി, തിരുവാതിരക്കളി, കൈകൊട്ടിക്കളി, ഓണത്തല്ല്, ഓണസദ്യ, വടംവലി, വള്ളംകളി എന്നിവ ഓണത്തെ മറ്റ് ആഘോഷങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നു. ഈ വർഷം കോവിഡ് നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ നമുക്ക് അവ പലതും നഷ്ടപ്പെട്ടേക്കാം. എന്നിരുന്നാലും പല ക്ലബ്ബുകളും കൂട്ടായ്മകളും ഓൺലൈൻ ഓണമത്സരങ്ങളായി സജീവമാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തെയും ഒരുമയുണ്ടെങ്കിൽ അതിജീവിക്കാം എന്ന സന്ദേശമാണ് ഇത്തരം ആഘോഷങ്ങൾ നമുക്കായി പറഞ്ഞു തരുന്നത്. എല്ലാവർക്കും നല്ലൊരു ഓണാശംസ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. We have several cultural heritage that are always prevailing among us. Mohiniyattam is one of the most famous classical dances that has always remained popular in our state. Now, let's witness a beautiful semi-classical dance performance by Archana Vinod of class 9th. കളിയാടും നാടേ നിൻ തുഞ്ചത്ത്.
മുടിതാളം കളിയാടും നാടേ നിൻ തുഞ്ചത്ത് മുത്തോളം മുകിലോളം മലയാളം പാടും നിൻ തീരത്ത് പൂക്കൊലി പാട്ടീണം മൈലാഞ്ചി പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം പൂരം തുടിതാളം മഴയുടെ നേളം നീണ്ടു നിൽക്കും നറവന താളം പരിചകളുടെ നീരൊളി നേളം നെഞ്ചിനു താളം നിലവിനു നേളം ഇടക്കഴുക്കുമൊഴുക്കുമിനയിൽ Everyone, irrespective of their age or religion, eagerly look forward for this festival. It is celebrated all over Kerala with great pomp and show, beef and gusto. So, to make us understand what Onam is all about, here comes Grace Saji of Class 12 with her speech. A very good morning to one and all present here, respected principal, teachers and all my dear friends. Firstly, I would like to wish a very happy Onam to all of you. Onam is the festival celebrated by Malayalis in Kerala to mark the homecoming of the great king Mahabali. It is also said to mark the harvest season for Kerala. The festival lasts for 10 days and is celebrated with a great splendor. The festival is usually celebrated in the month of August to September. This period of time is the first month of year, that is Chingam, according to the Malayali calendar Kollavarsham. The Onam festival spans over a period of time, is the most lively and entertaining days in Kerala when everyone is gripped with festive fever. While talking about Onam, not mentioning Mahabali would be just like an incomplete story. So let's hear the gist of it. There was a benevolent ruler of Kerala named Mahabali. He was a virtuous ruler and devoted to serving his subjects. Everyone praised his magnanimity. And eventually, the gods of heaven became envious of this fame and reputation. Lord Vishnu decided to settle this revolt of gods against Mahabali. He assumed the avatar of a dwarf boy named Vamanan and appeared before Mahabali. Magnanimous Mahabali offered him all kinds of gifts, but he instead wished for a piece of land that he will cover in 3 paces. Mahabali readily granted his wish. Vamana grew up in size and covered Mahabali's entire kingdom in 2 paces. For the 3rd pace, Mahabali submitted himself. Lord Vishnu was pleased with Mahabali's offering and granted him a wish. His only wish was to visit his subjects once every year. And this day of visit is celebrated fervently as Onam. When you hear the word Onam, what is the image that comes to your mind? For some, it may be Attapookalam, the floral arrangement. For some, it may be Onasadhya, Tiruvadhira, Tug of War, Mahabali procession, and so on. Yes, Onam is a festival of various activities. But this year, how are we going to recreate these activities? Well, this is the time when we realize what the true meaning of Onam is. Onam is the festival of prosperity and happiness, of unity and peace, of sharing, and above all, to love each other. So, as I conclude, let me remind you that we are the ones to spread the message that we must unite with hearts and not body, be together in mind and socially distant. Let's take this Onam a step forward and find new and fresh ideas on how we can make Onam 2020 the most memorable Onam in our life. I wish that all of you would employ unique ways to celebrate this Onam and shout out the true message of Onam. Once again, a very happy Onam to all of you. Thank you. ദാരിദ്ര്യത്തിന്റെയും കണ്ണീരിന്റെയും കർക്കിടകം പൊലിഞ്ഞ് വിളവെടുപ്പിന്റെയും ആഹ്ലാദത്തിന്റെയും ഓണനാളുകളിൽ അസന്തുഷ്ടിയുടെയും ദുഃഖത്തിന്റെയും കൈപേറിയ ഓർമ്മകൾ മാധുര്യമുള്ളവയായിത്തീരുന്നു. തങ്ങളുടെ ആനന്ദം അവർ പാട്ടുകളായി പങ്കുവയ്ക്കുന്നു. ഓണപ്പാട്ടുകളുടെ പ്രസക്തി പൊന്നോണക്കാലത്ത് വളരെ വലുതാണ്. അവയിലൂടെ നമ്മുടെ പൂർവികർ പുരാണങ്ങളും ആചാരങ്ങളും നമ്മെ പഠിപ്പിക്കുകയും വാമൊഴികളായി പിൻതലമുറകൾക്ക് പകർന്നു നൽകുകയും ചെയ്യുന്നു. ഹിയർ കംസ് ഗിരിനന്ദ ഓഫ് ക്ലാസ് 7 വിത്ത് ഹർ എൻത്രോളിംഗ് പെർഫോമൻസ്.
So
saakshi samanarita mohata ki sada A decorative motif begins on the Attam day, 10 days before Thiruvonam. Today, the tradition is followed, but importance is given to its design. Now, let's watch and enjoy an Onam fusion song presented by the students of class 11. Let us enjoy an interesting performance by the students of class 12th. Poo poli poli poo padayil, choru poli poli naakilayil, malanadu poli poli nanmagalil, vaakku poli poli naavugalil. Poo poli poli poo padayil, choru poli poli naakilayil, malanadu poli poli nanmagalil, vaakku poli poli naavugalil.
is not only a festival of flowers. It's a festival of brotherhood, harmony, peace and love. Irrespective of one's religion or caste, every Kerala is equally excited during this wonderful festival. It's a festival of hope. It's a festival of peace. It's a festival of happiness and it's a festival of reincarnation after every failure. So here, we the students of KVCRP of Peringom are presenting a video on the theme Onam. As we know, the first thing that comes to our mind when we think about Onam is flower carpet or as we call Pookalam. So I'm here to show you some of the flower carpets made by our friends. Feast or sadhya. No one can wait too long to relish the delicious sadhya that we prepare during the occasion of Onam. So here I am to show you some of the Onam sadhyas made by some of our friends. First of all, let me show you the Onam sadhya made by Krishnajit of class 9th. So now let's watch the sadhya prepared by Lakshmi Raj of class 12. Let's enjoy. பரநிறையே பொன்னளக்கும் பௌர்ணமிராவாயி படிஞாரே பூப்பாடம் அழகின் பால்கடலாய் பரநிறையே பொன்னளக்கும் பௌர்ணமிராவாயி படிஞாரே பூப்பாடம் அழகின் பால்கடலாய் பரநிறையே பொன்னளக்கும் பௌர்ணமிராவாயி படிஞாரே பூப்பாடம் அழகின் பால்கடலாய் Okay, now let's watch the sadhya prepared by Lakshmi Priya. It's really mouth-watering and irresistible. Let's watch. Poovili poovili ponnonamai
நீ வரு பொன்னோணத்தும்பி பூவிழி பொன்னோணமாய் நீ வரு பொன்னோணத்தும்பி இப்பூவிழியில் மோகம் பொன்னின் முத்தாய் மாற்றும் பூவயலில் நீவரு பாகம் வாங்கும் பூவிழி பூவிழி பொன்னோடமாய் நீவரு பொன்னோடி பூவிழியில் மோகம் பொன்னின் முத்தாய் மாற்றும் பூவயலில் நீவரு பாகம் வாங்கும் பூவிழி பூவிழி பொன்னோடமாய். லாஸ்ட் பட் நாட் த லீஸ்ட், I'm here to show you the Sadhya prepared by Grace Saji Jacob of class 12. Let's watch and enjoy. Our celebrations are not ending. Our happiness is not ending. But it's a time to wind up this video. So I wish you all a very happy Onam. Ellavarkkum ende hrudayam niranja onashamsakal. Now we invite our mentor, the organizer of the whole event, our CCA in charge, Ma'am Elise, to propose the vote of thanks. Namaskaram. The greatness of a culture can be found in its festivals. And our country is the land of festivals. There's hardly a month in a whole year when we don't observe or celebrate a festival. This month itself, we celebrated Janmashtami, Ganesh Chaturthi, Raksha Bandhan, Independence Day, Muharram, and now we are all set to celebrate our own state's festival Onam. The uniqueness, richness and diversity of our Indian culture are all blended and interwoven in the celebration of festivals. Today, I feel elated to propose word of thanks because I personally feel that celebration of any festival is in fact the most expressive way of showing our gratitude. As all festivals give us a reason to feel grateful and thankful. Religious festivals like Holi, Dashara, Deepavali, Durga Puja celebrate the victory of goodness over evil. Festivals like Janmashtami, Ram Navami, Christmas, Guru Nanak birthday, etc. help us to imbibe and ethics the principles of life to make our lives noble and sublime. Harvest festivals like Onam, Pongal, Bihu are the occasions to feel grateful to our Mother Nature for taking care of our needs and to be thankful for showering its bountiful blessings on us. National festivals and observance of birth anniversary of spiritual, religious and social leaders remind us how indebted we are to our forefathers for their sacrifices and struggles that helped us not only to free ourselves from the shackles of political slavery but also liberating us from various social evils and religious taboos. In short, festivals are the occasions to acknowledge and to feel grateful to God, nature, events and persons for giving us moments to rejoice, an opportunity to share and care,
to take pride in glorious heritage, culture and traditions, to keep a flame message of love, tolerance, forbearance, peace and harmony are the two spirits of any festival. The unprecedented COVID situation has hampered the social celebration of Onam in a grand manner, but it has definitely not dampened the spirit associated with the festival of Onam. And we have proved it true by celebrating Onam virtually through Teams app. Today I feel honored to propose the word of thanks. First and foremost, we shall start with our principal, sir, our mentor. So on behalf of the CCA team, I extend our sincere thanks and gratitude to our principal, sir, for providing us an opportunity as well as a platform to showcase the talents of the children. An opportunity without a platform, and a platform without an opportunity, proves futile, as it does not serve the purpose. Thank you, sir, for your unceased and constant support and motivation in all our endeavors. My sincere thanks are due to Mr. Deepu and Mrs. Smita for your technical assistance and for your virtual support. A big thanks to all my participants for taking up so much of pain and efforts for putting up a wonderful show. I know you have taken a lot of pain for practicing, shooting, reshooting and recording for the program. The show would not have materialized without your cooperation. Thank you very much, children. My special thanks to Rohit and Abhiram of class 11, Anjana, Abhishek and Akshay of class 12 for helping us in editing videos and making them more presentable. Thanks to Trisha and Ashwin for your wonderful anchoring part. And of course, a big thanks to Avantika, the CCA captain of our school, for your full cooperation to give a beautiful and a complete shape to today's program. Thank you, children. My sincere and special thanks to parents of the participants who have taken pain for preparing different dishes of Onam Sadhya. On the screen, the Sadhya was ready in a minute, but preparing the same in reality needs a lot of patience, energy, above all, a lot of time. Thank you, parents, for sparing your time for preparing these dishes. And here I would like to mention their names and thank them personally. Special thanks to Mrs. Tushara, Krishnajit's mother, Mrs. Mercy Saji, Grace Saji's mother, Mrs. Jyotsha Jairaj, Lakshmi Raj's mother, and Mrs. Sindhu Mall, Lakshmi Priya's mother. I would like to wrap up in these lines. By imbibing the spirit of festival, let us live and celebrate our everyday and let us make our life a festival. Wish you all a happy, prosperous and very important, safe and healthy Onam. Thank you very much. Celebration of festivals is the way to pass on our legends, culture and traditions to our next generation. As along with the celebrations, we can also pass down the spirit associated with them. Let's be a part of all celebrations to spread love, peace and harmony around us. Ellavarkkum sambha samrithiyudeyum aishwaryathinteyum oru vaada nanmeyum sneham niranja onaashamsakal nerunnu. It's me, Trisha, signing off. Thank you and happy Onam.